നവാസ് വെൽക്കം നമ്മൾ ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഞാൻ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു സംസാരിക്കുന്നു ചോദ്യം ചോദിക്കുന്നു ഇറ്റ്സ് ഇന്റർചേഞ്ചിങ് ദ വ്യൂസ് നിങ്ങൾ ഈമാനെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ ഇല്ല ഷരീയനെ കുറിച്ചോ മറ്റേ ഫ്രീ തിങ്കിങ് ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞ് നടക്കുന്ന തോന്നിയാസത്തെ കുറിച്ചോ നിങ്ങൾ സംസാരിക്കാൻ ഏത് ടോപ്പിക്കിലാണ് ഇപ്പൊ സംസാരിക്കാൻ തയ്യാറ് ഓക്കെ ഇന്നത്തെ സബ്ജെക്ട് ഉത്തമ മാതൃക ആണ് ഞാൻ പറയുന്നത് ഉത്തമ മാതൃകയാണ് ആണ് പറഞ്ഞോ ഓക്കെ ഏത് പാരാമീറ്റേഴ്സിലാണ് നിങ്ങൾ മുഹമ്മദ് നബി ഉത്തമ മാതൃക അല്ല എന്ന് പറയുന്നത് അതിന്റെ പാരാമീറ്റർ പറയും സെക്സ് ആണോ സെക്സ് ലൈഫ് ആണോ മുഹമ്മദ് മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണ് എന്ന് ആദ്യം നിങ്ങൾ നിങ്ങൾ സ്ഥാപിക്കൂ എന്നിട്ട് സ്ഥാപിച്ചുകൊണ്ടാണ് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളത് ഞാൻ പറയുന്നത് ഇപ്പോ മുഹമ്മദ് നബി ഉത്തമ മാതൃക അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു പോയിന്റ് പറയൂ അതിന് എന്റെ ആർഗ്യുമെന്റ് ഞാൻ അടുത്ത് വെക്കാം എന്താണ് മുഹമ്മദ് സെക്സ് ലൈഫ് അല്ല പറഞ്ഞു തെറ്റാണ് ഓൾറെഡി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങള് മുഹമ്മദ് മാതൃക അല്ലാന്ന് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് പിന്നെ മുസ്ലിങ്ങൾ വന്ന് അവരുടെ ജനസംഖ്യ കൂടിയതല്ല മുസ്ലിങ്ങൾ ഓൾറെഡി ജനസംഖ്യ കൂടിയത് കൊണ്ട് ഞാനൊരു പോയിന്റ് മാതൃകയാണെന്നുള്ള പോയിന്റ് എടുക്കണം മാതൃകയാണുള്ളത് ഒരു പോയിന്റ് എടുത്ത് വെക്കാം അതൊന്നല്ല വിഷയം മുഹമ്മദ് നബിയുടെ ജസീം ജസീം പറഞ്ഞു മുഹമ്മദ് മുഹമ്മദ് നബിയുടെ നബിയുടെ ക്വാളിറ്റി ക്വാളിറ്റി പറ്റിയ നിങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി ലീഡർ ഓക്കെ ഒരു ലീഡർ എങ്ങനെ ഉണ്ടാകണം ഉണ്ടാകണമെന്നുള്ളതിന് ഒരു ഒരു ചെറിയ എക്സാമ്പിൾ ആണ് ലോകത്തിൽ ആരും കൊണ്ടുവരാത്ത ഒരു റെവല്യൂഷൻ കൊണ്ടുവന്ന ആൾ മുഹമ്മദ് നബി ഓക്കെ ഇതിനെ ഡിഫൻഡ് ചെയ്യും നിങ്ങൾ ജനിച്ചതിൽ നിന്ന് അവസാനം വരെ കള്ളം പറയാത്തൊരു വ്യക്തി ഓക്കെ സക്സസ്ഫുൾ ബിസിനസ് മാൻ എങ്ങനെ ഒരു നല്ല ലീഡർ ആകാം എങ്ങനെ ഒരു നല്ല ബ്രദറാകാം എഴുതി നിങ്ങള് എഴുതി നാലാമത്തത്

പറയട്ടെ പറയുന്നേമ്പോ എന്തിനാ എടുത്തു ചാടുന്നു നിങ്ങൾ ബോസ് ജാക്കറ്റിൽ പഠിക്കണല്ലോ sorry meeting around the bush sorry ഓക്കേ ആ ഹൗ ഹൗ ടു ബി എ पीस मेकर ഹും ഓക്കേ എത്ര ഏട്ടയ ഏഴ് ഏഴായി ഇനി രണ്ടണ്ണോടീ രണ്ടോ ഇനി മൂന്നണ്ണമണ്ടാപ്പോ ആ മൂന്നണ്ണാം പറഞ്ഞു sorry പിന്നെന്താ പറയാ ബിസിനസ്മാൻ പറഞ്ഞു ട്രേഡർ പറഞ്ഞു മുൻമാതിരിയാക്കാൻ എന്താണുള്ളത് ഇത് രണ്ടും ഇനി ഇനി നിങ്ങൾ മിണ്ടരുത് ഇതിന്റെ ഉത്തരം നമ്മൾ പറയും നിങ്ങൾക്ക് പത്ത് മിനിറ്റും കൂടി ഉണ്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അല്ലല്ല നിങ്ങൾ പറഞ്ഞിട്ട് അതിന് ആൻസർ എനിക്ക് അവസരം നിങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് സമയം തരണം ഓക്കെ അപ്പോ ഇതിന് ഉത്തരം ജസീം പറയണോ ഞാൻ പറയണോ ആര് പറയാം അപ്പോ ഇവിടെ ഞാനൊന്ന് സമർപ്പിക്കാം ജസീം അതായത് ഇവിടെ പത്ത് മാതൃകയാക്കാൻ പറ്റിയ മുഹമ്മദ് നബിയുടെ പത്ത് മാതൃകളാണ് ഇവിടെ പറയുക ആ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പത്ത് മാതൃകള് ഒന്ന് ഒരു മികച്ച ഒരു ലീഡർ ആണെന്നാണ് പറയുന്നത് ഇതിൽ ചില സംഗതികളോട് ഞാൻ യോജിപ്പാണ് കേട്ടോ പറയാ അതൊന്നും വിചാരിക്കരുത് അപ്പൊ മുഹമ്മദ് നബി നല്ല മികച്ച ലീഡർ തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നു ലീഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ലീഡ് ചെയ്യുക എന്നുള്ള ആ ഒരു ഉദ്ദേശമാണല്ലോ നമ്മൾ അതിനകത്ത് പറയുന്നത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമാധാന അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന ആ ഒരു കുറേശി ജനത ആ ജനതയുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അതിൽ നിന്നും ഒരു സംഘത്തെ കൂട്ടി ഉണ്ടാക്കി അവിടെ നിന്ന് പതിമൂന്ന് വർഷക്കാലം കഷ്ടപ്പെട്ടിട്ടും അധികം ആളിൽ നിന്ന് കിട്ടാതെ വന്നപ്പോൾ അപ്പുറത്ത് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത് ഉൾപ്പെടെ അതിനുശേഷം അവിടെ നിന്നും വലിയ തോതിലുള്ള കൊള്ളകൾക്ക് നേതൃത്വം നേതൃത്വം ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ഒരുപാട് ഗോത്രങ്ങളെ കൊള്ളയടിക്കാനെല്ലാം നേതൃത്വം കൊടുത്ത ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ് മുഹമ്മദ് നബി ഒരു സംശയമില്ല ഐ അഗ്രി ദാറ്റ് ഓക്കെ ഇനി അടുത്തത് ഏർ വളരെയധികം ഓണസ്റ്റ് ആണെന്നാണ് പറയുന്നത് മുഹമ്മദ് നബി അൽ അമീൻ എന്നാണ് പറഞ്ഞു വെക്കുക ശരിയാണ് ഞാനും അത് സമ്മതിക്കുന്നു പ്രത്യേകിച്ച് ഈ ഓണസ്റ്റി ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്നത് ഈ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന സാധനത്തിന് പരിപ്പ് കടയുടെ വില പോലും കൊടുക്കാതെ അതിനെ കാറ്റിൽ പറത്തിയ ഒരു ഒന്നാംതരം മഹാനാണ് നമ്മളുടെ മുഹമ്മദ് നബി അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് ഓണസ്റ്റിയുടെ ഇനി വേറെ ഓണസ്റ്റിയൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ പറയാം അപ്പോൾ അത് ഞാൻ സമ്മതിക്കുന്നു മികച്ച ഓണസ്റ്റി തന്നെയാണ് ആ ആ ഒരു എന്താ പറയാ കത്ത് കയ്യിൽ ചുരുട്ടി കൊടുത്തയച്ചിട്ട് പോലും ആ സാധനത്തിനെ കാറ്റിൽ പറത്താൻ വേണ്ടിയിട്ട് കാണിച്ച ആ സത്യസന്ധത അത് നമ്മൾ മറക്കാൻ പാടില്ല ഇനി ബിസിനസ് മാൻ അത് ഞാൻ സമ്മതിക്കുന്നു അതായത് സ്വതന്ത്ര സ്ത്രീകൾ സ്വതന്ത്ര പുരുഷന്മാരൊക്കെ ജീവിക്കുന്ന ഗോത്രങ്ങളെ പാതിരാത്രിക്ക് നേലം വെളുക്കുന്നതിന് മുന്നേ കൊള്ളയടിച്ചിട്ട് അതിനകത്ത് സ്വതന്ത്രരായിട്ട് ജീവിക്കുന്ന ആളുകളെ പിടിച്ച് അവരെ അടിമകളാക്കി അടിമകളെ കൊണ്ടുപോയി അടിമ ചന്തയിലേക്ക് കൊണ്ടുപോയി വിറ്റിരുന്ന നല്ല ഒന്നാന്തരം അറേബ്യൻ അംബാനി ആയിരുന്നു മുഹമ്മദ് നബി ഞാൻ സമ്മതിക്കുന്നു സമ്മതിച്ചു ബിസിനസ്മാൻ ഇനി അടുത്തത് ഫൈനൽ പ്രോഫിറ്റ് അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് അന്ത്യപ്രവാചകനാകാൻ എന്തുകൊണ്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ പ്രവാചകൻ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാം പക്ഷേ തൽക്കാലം നമ്മൾ അടിമത്തം മാത്രം നമ്മളൊന്നെടുക്കുക ഏതാണ്ട് മനുഷ്യൻ മനുഷ്യനുണ്ടായ അന്ന് മുതൽ പ്രവാചകമാരെ അയക്കുന്നു അതിൽ തന്നെ ഒരു ലക്ഷത്തിൽ പരം അതിൽ ഏറ്റവും അവസാനം വന്ന ആളാണ് പ്രവാചകൻ എന്നിട്ട് മൂപ്പരെ കൊണ്ട് നമ്മളുടെ അടിമത്തം നിരോധിക്കാനായിട്ടില്ല എന്ന് മാത്രമല്ല അത് പടച്ചോനും ദുരന്തമാണെന്നും കൂടിയാണ് ഇവിടെ തെളിയിക്കുന്നത് മൂപ്പർ മരിക്കുന്ന സമയത്ത് അടിമയും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അടിമയെ വിമോചിപ്പിച്ചിരുന്ന ചില ആളുകളോട് എന്തിനാ മോചിപ്പിച്ചത് അവളെ ആ അടിമയെ നിനക്ക് വിറ്റൂടായിരുന്നോ നിന്റെ അമ്മാവിന് കൊടുത്തൂടായിരുന്നോ അന്നാ നിനക്ക് വേറെയും കൂലി കിട്ടൂലായിരുന്നോ എന്ന് ചോദിച്ച വളരെ മികച്ച ഒരു പ്രൊഫറ്റാണ് നമ്മളുടെ ഫൈനൽ പ്രോഫിറ്റ് ആണ് നമ്മുടെ മുഹമ്മദ് ഓക്കെ സമ്മതിച്ചു ഇനി ഹമ്പിൾ ആണ് ആസ് എ കിങ് എന്നാണ് പറയുന്നത് വളരെ ഹമ്പിളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ഇപ്പോൾ എന്നെയൊക്കെ പല ആളുകൾ ട്രോളാറുണ്ട് പല ആളുകളും ചെയ്യാറുണ്ട് നമ്മളൊന്നും ആരെയും കൊല്ലാൻ വേണ്ടിയിട്ട് ആളെ വിട്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ ഒരുപാട് ആളുകളെ ആളെ വിട്ട് കൊല്ലിച്ചിട്ടുള്ള ആളാണ് ആയതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് നേരിട്ട് പോയി കൊല്ലാഞ്ഞത് കൊട്ടേഷൻ കൊടുക്കുകയെ ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ആളാണ് കാബുബിൻ നഷ്ടഫിന്റെ കഥ നമ്മൾ പറയാറുണ്ട് ആ മോനെ തലയൊന്നും ഇങ്ങോട്ട് കുനിച്ച് എൻ്റെ തലയിൽ നല്ല വാസന തൈലുണ്ടല്ലോ ഒന്നും മണത്തോക്കട്ടെ എന്ന് പറഞ്ഞാൽ തല കുനിപ്പിച്ചിട്ട് തല വെട്ടിയെടുത്ത് കൊണ്ടുവന്നു ഫുട്ബോൾ പോലെ വെട്ടിയെടുക്കുന്നൊക്കെ പറഞ്ഞ കഥ വേറെയും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും അതാണ് സാധനം അത്രയ്ക്ക് ഹമ്പിളാണ് നേരെ ചെയ്യില്ല നേരെ കൊല്ലില്ല ആളെ വിട്ട് കൊട്ടോഷൻ കൊടുത്ത് കൊല്ലും ഇനി അടുത്തത് ഫാദർ ആണെന്നാണ് പറയുന്നത് വളരെ മികച്ച ഫാദർ ആണ് അത് ഞാൻ സമ്മതിക്കുന്നു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഫാത്തിമയുടെ കാര്യം വന്നപ്പോ അതായത് സ്വന്തം ഇച്ഛപ്രകാരം പിഡോഫിലേക്ക് ആണെങ്കിൽ പോലും ആയിഷയെ കെട്ടേണ്ട നേരത്ത് ഇങ്ങനെ പട്ടിൽ പൊതിഞ്ഞ് ഇങ്ങനെ സ്വപ്നം കാണിച്ചു എന്നൊക്കെ പഠിച്ചോൻ പിഡോഫിലേക്ക് വേണ്ടിട്ട് കളമൊരുക്കി അപ്പോ താൻ അമ്പത്തിമൂന്ന് വയസ്സുകാരനാണെങ്കിൽ പോലും അതിനു വേണ്ടി ഷാഡ്യം പിടിക്കുകയും ഉമ്മറിനെ കഷ്ടപ്പെടുത്തി വലിയ തോതിൽ അവിടെ കോഴ്സ് ചെയ്തിട്ട് ആ ആ ആയിഷയെ ആറാം വയസ്സിൽ കെട്ടി ഒമ്പതാം വയസ്സിൽ വരെ കാത്തിരിക്കേണ്ടി വന്ന ആ ഇടവേളയിൽ അവിടെ മറ്റേ തൊടയിൽ വെച്ചിട്ട് പരിപാടിയൊക്കെ നടത്തിയെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും സ്വന്തം മോളെ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ ഉമറും അബൂബക്കറും വന്നപ്പോൾ അത് പറ്റൂല അവൾ വളരെ യങ്ങാണ് എന്ന് പറഞ്ഞു നിന്ന് അതിന് ഫൈറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ പിഡോഫിലിക് ആയിട്ടുള്ള മുഹമ്മദ് നബി അത് നല്ലൊരു മികച്ച പിഡോഫലി ഫിലിക് ആയിട്ടുള്ള ഫാദറാണെന്ന് മാത്രം പക്ഷെ നല്ല അടിപൊളി ഫാദറാണ് ഇനി അടുത്തത് പീസ് മേക്കർ അത് പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് പീസ് മേക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ പറയേണ്ടത് വനു കുറയില കൂട്ടക്കൊല ജനോസൈഡ് അതിൽ അവിടെ പിടിക്കപ്പെട്ട ആളുകൾ എങ്ങനെ സമാധാനം ഉറപ്പിക്കും ഇതൊന്നും അവസാനിപ്പിക്കണമല്ലോ കുറച്ച് കൂടി കൊല്ലാൻ ബാക്കിയുണ്ട് എന്ന് വരുന്ന സമയത്ത് ആ പിടിക്കപ്പെട്ടത് കുട്ടികളാണോ മുതിർന്നവരാണോ എന്ന് ഇങ്ങനെ ശങ്കിച്ചു നിൽക്കുന്ന ഒരു സമയം വന്നപ്പോൾ വളരെ മികച്ച ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മുണ്ട് പൊക്കി നോക്കിയിട്ട് അതിനകത്ത് മൈര് മുളയ്ക്കാത്ത ആളുകളെ വെറുതെ വിടുകയും മുളച്ച ആളുകളെ തലവെട്ടി തലവെട്ടിക്കൊല്ലുകയും ചെയ്തുകൊണ്ട് സമാധാനം ഉറപ്പാക്കിയിട്ടുള്ള ഒരു മികച്ച പ്രവാചകനാണ് നമ്മളുടെ സല്ലു അലൈഹി വല്ലാം ഇനി കൂട്ടുകാരൻ അത് നമ്മൾ പറയണല്ലോ വളരെ മികച്ച കൂട്ടുകാരനാണ് കൂട്ടുകാരന്റെ കഥ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ അതായത് നമ്മളുടെ അബൂബക്കറിന്റെ അടുത്ത് വന്നിട്ട് ആയിഷയെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് ആ അബൂബക്കർ പറയുന്നുണ്ട് അയിന് മത ഞാൻ എൻ്റെ കൂട്ടുകാരനല്ലേ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്ന എന്താണ് ആ കൂട്ടുകാരനൊക്കെ അങ്ങ് കൂട്ടുകാരനൊക്കെ മതത്തിൽ ഇവിടെ നമ്മൾ പോയോയി അവിടെ നമ്മൾ കൂട്ടുകാരൊന്നല്ല ഇവിടെ നമ്മൾ മതത്തിൽ കൂട്ടുകാരനാവുക അല്ല പുള്ളി വരും അതെന്തോ ഡിസ്കണക്ഷൻ ആണ് അങ്ങനെ പറയുന്നത് ആയിട്ടില്ല സമയമായിട്ടില്ല നിങ്ങൾക്ക് സമയം തരും ഓക്കെ അപ്പൊ കൂട്ടുകാരന്റെ കഥ ഏതാണ് ഇനി എന്താണ് സ്ട്രാറ്റജിസ്റ്റ് സ്ട്രാറ്റജിസ്റ്റിന്റെ കഥ നമ്മൾ പറഞ്ഞല്ലോ അത് ഒരു ഉദാഹരണം കൂടിയാണ് അതായത് ആ സമാധാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കുട്ടികൾ മുതിർന്നവരാണോ കുട്ടികളാണോ എന്ന് ആ ആ സ്ട്രാറ്റജി അത് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഉറപ്പിച്ച് അവിടെ ഒരു ഒരു പ്രോസസ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മുണ്ട് പൊക്കി നോക്കി ആ രോമം മുളച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്ന ആ ഒരു സ്ട്രാറ്റജി അത് വളരെ മികച്ച സ്ട്രാറ്റജി തന്നെയാണ് ഒരു സംശയമില്ല അത് നമ്മൾ സംവദിക്കുന്നത് പിന്നെ റിഫോമർ അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് അതായത് മുഹമ്മദ് നബി ആയിഷ സോറി ഖദീജയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഖദീജ മുഹമ്മദ് നബിയുടെ അങ്ങോട്ട് വന്നിട്ടാണ് പ്രപ്പോസ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു എംപവേർഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു ഖദീജ അങ്ങനെ മുഹമ്മദ് നബി റിഫോർമേഷൻ കൊണ്ടുവന്നതിന് ശേഷം ഒരു സ്ത്രീ സ്വന്തം കല്യാണം ആലോചിച്ച് മുന്നോട്ട് വന്നാൽ അവൾ അഡൾട്രസ് ആണ് വേഷ്യയാണ് എന്ന വളരെ മികച്ച റിഫോർമേഷൻ കൊണ്ടുവന്ന് ഇസ്ലാമിൽ സ്ഥാനം പിടിച്ച ഒരു വ്യക്തിയും കൂടിയാണ് പ്രൊഫറ്റ് മുഹമ്മദ് ഇത്രയും വളരെ മികച്ച വ്യക്തിത്വമാണ് നമ്മൾ സമ്മതിക്കുന്നു കൈ അടിച്ചു പാസാക്കാം ബൈ ഇനി നിങ്ങൾക്ക് പറയാം സർക്കാസമായിട്ട് ഒരു ഉത്തരം പറഞ്ഞു വെറുതെ നിന്ന് കൊന്നു അതിന്റെ പ്രൂഫ് എടുത്ത് വെക്കു ദയവൈ കാരണം നിങ്ങൾ എടുത്തു വെക്കുന്നത് വെറും വിദണ്ഡവാദങ്ങളാണ് ഇതിനു മുമ്പ് എങ്ങനെ പത്ത് വാദം പറഞ്ഞ ഒരു വിദണ്ഡവാദം നിങ്ങൾ എടുത്തു വെച്ചോ അതേപോലെ

പോരിടരുത് അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ആദ്യം അവര് ഹിജ്രത്ത് ചെയ്തു മഖേലിരിക്കുമ്പോ ഇതിന്റെ ടോർച്ചർ താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോ അവർക്ക് തിരിച്ചടിക്കാൻ കഴിവില്ലാണ്ടല്ല ഉമറിനോ അബൂബക്കറിനോ ഉസ്മാനോ അലിക്കോ തിരിച്ചടിക്കാൻ കഴിവില്ല അവര് മേ ബി അവർ ഇവിടെ പത്ത് പേരെ കൊല്ല പക്ഷെ തിരിച്ച് ഒരാളുടെ പറ്റല്ലോ പിന്നെ നിങ്ങള് നിങ്ങൾ പത്ത് പേർക്ക് പ്രൂഫ് തരാത്ത പോലെ ഇതിനും പ്രൂഫ് തന്നിട്ടില്ല എന്റെ ഇൻട്രോക്ഷൻ സെക്കൻഡ് ബീങ് ഹുദൈബിയ എന്താണ് ഹുദൈബിയാലും പ്രശ്നം പറയുന്നത്

അതിനെ കുറേശികളെ പിടിച്ചടക്കും തന്നെയാണ് പ്രൂഫ് സൗകര്യം അല്ല തരാൻ ഓക്കെ ഇതാണ് നമ്മൾ നമ്മൾ സമ്മതിച്ചു നമ്മൾ സമ്മതിച്ചു ഓണസ്റ്റി ആണ് സമ്മതിച്ചു പറയും അടുത്തത് പറയും ബിസിനസ്മാൻ അടിമ കച്ചവട അടിമ കച്ചവടക്കാരൻ അടിമ കച്ചവടക്കാരൻ പ്രൂഫ് എണ്ണാൻ പറ്റില്ല കേട്ടാ ഇഷ്ടംപോലുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടം പോലെ ആ ഉണ്ട് 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 സുലൈമാൻ നവാസ് നിങ്ങൾ നിങ്ങൾ ബാക്കി ബാക്കി സമയം മിനിറ്റ് 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 എന്റെ 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 ഇൻട്രഡക്ഷനിലെ കളവ പറഞ്ഞതിന് പ്രൂഫില്ല പത്ത് പൈക്ക് പ്രൂഫില്ല ലീഡർ അതായത് ജൂവിനെ കൊന്നു കുഴിച്ചു മദീനെ പോയി കുറെ ജൂക്കളെല്ലാം കൊന്നു പറഞ്ഞു യൗദികളെ കൊന്നു പറഞ്ഞു പ്രൂഫില്ല പിന്നെന്താ പറഞ്ഞു ഹാണ് ഉദൈബിയ എന്താണെന്ന് പോലും നിനക്ക് അറിയുന്നില്ല ഈ ഉദയർവേഡ് മെസ്സേജ് വെച്ചിട്ട് മിസ്റ്റർ ആരി നിരോധിച്ചില്ല കാരണം സ്ലേവറി നിരോധിക്കാനല്ല ഇസ്ലാം ഉണ്ടായത് നിരോധിച്ചിട്ടില്ല നിരോധിച്ചിട്ടില്ല മുഹമ്മദ് ഇല്ല ഒന്നും തെറ്റില്ല ഞാൻ സമ്മതിക്കാനുള്ള ചെയ്തത് നല്ല അടിപൊളി പ്രസക്താ പറഞ്ഞത് അടിമളി അടിപൊളി അന്ത്യപ്രവാചകനാന്നെയല്ലേ ഞാനും പറഞ്ഞത് പറയൂ അടിപൊളി ഒരു കോൺട്രഡിക്ഷൻ ഇല്ല അടിപൊളി അടിപൊളിയാണ് അടിപൊളി റീഫോം അടിമ കൊണ്ടുവന്നതല്ല കൊണ്ടുവന്നതല്ല അത് അത് ഫൈനൽ പ്രോഫിറ്റിന്റെ അല്ല പഠിച്ചുണ്ടല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ കിങ് ആകുമ്പോഴും അടുത്ത് അടുത്ത പ്രദേശങ്ങളിൽ റോമക്കാരും ഫാലസ് മറ്റേ എന്താണ് പെർഷ്യക്കാരും ആഡംബര ആഡംബരങ്ങളിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും ലളിതമായ ജീവിത കാര്യങ്ങൾ ജീവിച്ച ഒരാളാണ് ഇനി കാര്യം ഏതൊരു കിങ്ങിന്റെയും

അതായത് മക്കള് പിഡോഫിലിക്ക് ആയ ഫാദർ പിഡോഫിലിക്കായ ഒരു ഫാദർ തന്റെ സ്വന്തം മകളെ വേറൊരു പിഡോഫിലിക്കിന് കൊടുത്തില്ല അതാണ് ആ ഞാൻ പറയുന്നത് നിങ്ങൾ പ്രൂഫ് പറയുന്നില്ല പുറത്താക്കണം എന്നെ തെറ്റുള്ളൂ സമയം കഴിഞ്ഞാൽ സമയം കഴിഞ്ഞാ യു ഹാവ് ഇനി ഞാൻ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഡി എൻ ഐ അപ്രിഷിയേറ്റ് ദാറ്റ് അഗൈൻ അടിപൊളി ഇനി അടുത്തത് അടുത്തത് ഞാനെന്താ പറഞ്ഞാ പറഞ്ഞു എഴുതി വെച്ചിട്ടില്ലേ മൈ പോയിന്റ് വിട്ടോളൂ നിങ്ങൾ എഴുതി വെച്ചില്ല ആവർത്തിക്കാൻ പറ്റും നോ ഇനി ഇനി അടുത്തത് അറിയില്ല അറിയില്ല മാപ്പാക്കി തുണി പൊക്കെ നോക്കി തുണി പൊക്കി നോക്കി മൈര് കണ്ടുപിടിച്ച് തല വെട്ടുന്ന കഥ അതെയോ ഇനി അടുത്തത് ഇനി അടുത്തത് ഇനി അടുത്തത് അവസാനം ഫൈനൽ ഫൈനൽ നിങ്ങൾ എന്താണ് റിഫോം റിഫോം അതായത് അറബുഗോത്രത്തിനെയും അടുത്തുള്ള ഗോത്രത്തിനെയും ഞാൻ ഉദാഹരണം പറഞ്ഞതൊന്നും റിഫോർമേഷന് ഞാനൊരുദാഹരണം പറഞ്ഞത് നിങ്ങൾ അതല്ലല്ലോ ഞാൻ അത് ശരി ഇതെങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞ റിഫോം പറയൂ ഞാൻ കാണിച്ച ഞാൻ മുന്നോട്ട് വെച്ച റിഫോട് ഉദാഹരണം വെച്ചിട്ട് പറയൂ എന്നാൽ അവസാനത്തെ ഞാൻ പറഞ്ഞേക്കാം അതായത് എംബവാഴ സ്വന്തം കല്യാണം ആലോചിച്ച് പ്രൊഫറ്റിനെ അങ്ങോട്ട് ചെന്ന് പ്രപ്പോസ് ചെയ്ത് കല്യാണം കഴിച്ച കദീജയെ മുഹമ്മദ് നബി നല്ല അടിപൊളി ഒരു വേശിയാക്കി അടിപൊളി എങ്ങനെയാണ് സ്വന്തമായിട്ട് കല്യാണം ആലോചിക്കുന്ന സ്ത്രീകൾ വേശ്യകളാണ് എന്ന് ഹദീഷ് കണ്ടിട്ടുണ്ടോ സുഹൃത്ത് ഇതാ ഹദീ നിങ്ങൾ മലപ്പുറം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞലം കാണിക്കണിച്ചില്ല ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞലം കാണിക്ക ഫ്രീ നിങ്ങൾ ഈ എന്ന് പറഞ്ഞു അപ്പൊ ശരി അപ്പൊ യെസ് നമുക്ക് ഇദ്ദേഹത്തിന്റെ ആ വാദങ്ങളൊക്കെ നിങ്ങൾ കേട്ടു നമുക്ക് സമയം കളയാനില്ലാത്തോണ്ട് മാത്രാണ് കേട്ടോ ഞാൻ റിമൂവ് ചെയ്യുന്നത് സോ നമുക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടതുണ്ട് സോ വി ആർ ജസ്റ്റ് മൂവിങ് ഔട്ട് ആളുകൾ ഇവിടെ തെറിയാണ് മതിയാക്കെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞോ ഒന്ന് സമ്മപ്പ് ചെയ്ത് കളയാം കേൾക്കുന്നുണ്ടോ നാസർ നാസർ ഭായ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഓ അത് ശരി നിങ്ങൾ നിങ്ങളിവിടെ ഉണ്ടോ എന്നാ പറഞ്ഞു കേട്ടോ ആ യെസ് നമുക്കിതൊന്ന് അവസാനിപ്പിക്കണം അടുത്ത ആളുകളിലേക്ക് പോകേണ്ടതായതുകൊണ്ടേ കുറെ പേര് വെയിറ്റിംഗ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇത്രയാണ് പുള്ളി പത്ത് ക്വാളിറ്റി ആണ് പറഞ്ഞത് അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം അപ്പൊ പുള്ളി പറഞ്ഞ മുഹമ്മദ് നബി മികച്ച ലീഡർ ആണെന്നാണ് പറഞ്ഞത് ഭയങ്കരമായ ഓണസ്റ്റ് ആയിട്ടുള്ള ആളാണെന്നാണ് പറഞ്ഞത് ബിസിനസ്മാൻ ആണെന്നാണ് ആള് പറഞ്ഞത് ഫൈനൽ ആണെന്നാണ് പറഞ്ഞത് ഹമ്പിൾ കിങ് ആണെന്നാണ് പറഞ്ഞത് ഫാദർ അടിപൊളിയാണെന്നാണ് പറഞ്ഞത് പീസ് മേക്കർ ആണെന്നാണ് പറഞ്ഞത്

ഉമ്ര എന്ന വ്യാചനം അത് ഇഹ്റാം കെട്ടിയാണ് ഇഹ്റാം വേഷത്തിലാണെന്നാണ് പറയപ്പെടുന്നത് മുഹമ്മദ് നൂറ്റിയാപ്പത് പേരുണ്ടെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നൂറ്റിയാമ്പത് പേര് മോഹമ്മന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അറിവ് അത് ഇഹ്റാം കെട്ടി വരികയാണ് അപ്പൊ ഈ പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട് അതായത് അവിടെ ഒരു അലിഹിത നിയമം തന്നെയുണ്ട് ഇഹ്റാം കെട്ടി ആരെങ്കിലും മക്കത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കാൻ പാടില്ല അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഈ അയോധ്യയിലെ ശിവ ഇപ്പണത്തെ രാമക്ഷേത്രത്തിലേക്ക് ഒരാള് കാവിയും കാവി ഷട്ടും കാവ്യും ഉണ്ടും ഒക്കെ കൊടുത്ത് ഒരു കാവി തലേക്കെട്ട് കെട്ടി പോയിന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും അങ്ങനെ ഒന്നും ചെയ്യല്ല ഉപദ്രവിക്കുകയല്ല കാരണം അയാളെ ക്ഷേത്രത്തിലേക്കൊരു പിന്നെ ഭജനയിരിക്കാനോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനൊരു സന്ദർശനത്തിനോ ആയിട്ട് പോകുന്നതായിരിക്കാം എന്നേ ആൾക്കാർ വിചാരിക്കുകയുള്ളൂ അപ്പൊ അവരെ ഉപദ്രവിക്കാൻ ആരും ശ്രമിക്കുകയല്ലോ ഇനിയിപ്പം അയോധ്യക്ക് എന്തെങ്കിലും ഒരു ഭീഷണി തന്നെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ അവരൊരിക്കലും ഇത് ആക്രമിക്കാൻ പരുന്നതാണെന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാകുകയല്ല അപ്പൊ മുഹമ്മദ് അത് മുതലെടുക്കുകയാണ് ചെയ്തത് അതായത് പിന്നെ ഈ ഉമ്ര ചെയ്യാൻ വരുന്നു എന്ന വ്യാജേന ആ ഇഹ്റാം വേഷത്തിൽ തന്നെ വന്ന് ആ അവരെ ആക്രമിക്കുകയായിരുന്നു അപ്പൊ ഇതായിരുന്നു ഉദയബിയാ സന്ധി ഇപ്പൊ ഞാനൊരു ഉദാഹരണം വേറൊരു ഉദാഹരണം ഞാൻ പറയാം അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ എടുത്തോ ഇപ്പം ഈ മുഹമ്മദ് അബുഹുറഹ നിവേദനം ചെയ്ത ഒരു ഹദീസ് ഉണ്ട് അത് ഇങ്ങനെയാണ് പറയുന്നത് പിന്നെ ഒരു വിശ്വാസിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാല് അവൻ സംസാരത്തിൽ കള്ളം പറയുക വാഗ്ദാനം ചെയ്യുമ്പോൾ ലംഘിക്കുക വിശ്വസിക്കുന്നവരെ ചതിക്കുക ഇത് മൂന്നുമാണ് ഒരു കപട വിശ്വാസിയുടെ ലക്ഷണമായിട്ട് അബു ഹുറൈറ നിവേദനം അത് മുഹമ്മദ് നബി പറഞ്ഞതായിട്ടാണ് മുഹമ്മദ് നബി പറഞ്ഞതായിട്ട് അബു ഹുറൈറ നിവേദനം ചെയ്തിരിക്കുന്ന മുഹമ്മദ് നബി പറഞ്ഞ വാക്കുകൾ കേട്ട അബു ഹുറൈറ നിവേദനം ചെയ്തൊരു ഹദീസാണ് അതായത് വിശ്വസിക്ക പിന്നെ സംസാരിക്കുമ്പോൾ കള്ളം പറയുക വാഗ്ദാനം ചെയ്ത് ലംഘിക്കുക വിശ്വസിച്ചെന്ന് വിശ്വസിക്കുന്നവരെ ചതിക്കുക ഇത് മൂന്നും മുഹമ്മദ് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നും മുഹമ്മദ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പൊ ആദ്യത്തെ കാര്യം തന്നെ പറയാം സംസാരിക്കുമ്പോൾ കള്ളം പറയുക അതും നിങ്ങൾ പലർക്കും അറിയാവുന്ന ഹദീസ് കാര്യമാണ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഹഫ്സ ഹഫ്സ ഒരിക്കൽ ഹഫ്സയോട് ഒരിക്കൽ മുഹമ്മദ് തന്റെ പിതാവിന് പിതാവ് തന്റെ പിതാവ് പിതാവ് ഹഫ്സയുടെ പിതാവ് എന്ന് പറയുന്നത് ഉമറാണ് രണ്ടാം കലീബ് ഉമറാണ് അദ്ദേഹം വിളിക്കുന്നു എന്റെ വാപ്പ വിളിക്കുന്നു വീട്ടിലേക്ക് പോ എന്നും പറഞ്ഞ് ഖഫ്സയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മാരിയത്തിൽ കപ്പിത്തിയ എന്ന് പറഞ്ഞ ഈ ഈജിപ്തിലെ രാജാവ് കൊടുത്തുവിട്ട അടിമ സ്ത്രീയുമായിട്ട് ഈ ഹഫ്സയുടെ ഏഹ് കിടക്കറയിൽ ഹഫ്സയുടെ കിടപ്പറയിൽ തന്നെ പിന്നെ കിടക്കയിൽ തന്നെ മരിയത്തിൽ കിത്തിയുമായിട്ട് ബന്ധപ്പെടുന്നു അപ്പം മുഹമ്മദ് കള്ളം പറഞ്ഞാണ് വിടുന്നത് ഈ വാപ്പ വിളിക്കുന്നെന്നൊരു കള്ളം പറഞ്ഞാണ് മുഹമ്മദ് കഫ്സയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് അവിടെ ചിലപ്പോൾ മുമ്മർ ചോദിക്കുന്നുണ്ട് ഉമർ പറയുന്നുണ്ട് ഞാൻ അന്വേഷിച്ചിട്ടൊന്നുമില്ല അങ്ങനെ തിരിച്ച് ഫ്സ വീട്ടിൽ വരുമ്പോഴാണ് ഈ മാര്യത്തിൽക്ക് പിത്തിയുമായിട്ട് മുഹമ്മദ് തന്റെ പിന്നെ കിടക്കയിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കഫ്സ കാണുന്നത് അത് അത് പിന്നീടുണ്ടായ വിഷയങ്ങളൊക്കെ അറിയാമല്ലോ മുഹമ്മീന് വേണ്ടി അള്ളാഹു ആയത്തിറക്കുന്ന സംഭവമൊക്കെ അറിയാവുന്ന അപ്പം അത് മുഹമ്മദ് കള്ളം പറഞ്ഞു സംസാരിച്ചപ്പോൾ കള്ളം പറഞ്ഞു ഇനി വാഗ്ദാനം ചെയ്യുമ്പോൾ ലംഘിക്കുക വാഗ്ദാനം ചെയ്ത ലംഘിക്കുക വാഗ്ദാനമാണ് അക്കബ ഉടമ്പടിയും ഉദൈബിയ സന്ധി മുഹമ്മദ് ലംഘിക്കുന്നു അക്കബ ഉടമ്പടിയും ഉദൈബിയ സന്ധിയും മുഹമ്മദ് തന്നെ ലംഘിച്ചാണ് അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നത് അപ്പൊ എന്തായി വാഗ്ദാന ലംഘനം ഇനി വിശ്വസിച്ചവരെ ചതിക്കുക അതും വിശ്വാസിയുടെ ലക്ഷണമായിട്ടാണ് ഹുറൈറയുടെ നിവേദനം ചെയ്ത കതീസിൽ കാണുന്നത് വിശ്വസിച്ചവരെ ചതിക്കുക എന്തായിരുന്നു വിശ്വസിച്ചവരെ ചതിച്ച മുഹമ്മദ് മുഹമ്മദ് പിന്നെ മക്കക്കാരോട് മക്കയിലെ കുറേ പിന്നെ ഈ ജൂതന്മാരായ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും പറഞ്ഞു ും വലിയതിക്കത്തെ ആയത് ലക്കും ദീനുക്കും വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം പിന്നെ എന്ന് പറയുന്നുണ്ട് മതത്തിൽ ബലപ്രയോഗമില്ല പിന്നെ മൂന്നേ അമ്പത്തഞ്ചാണെന്ന് ആയത് തന്നെയുണ്ട് പിന്നെ ഹാദു മന്നാമന ബില്ലാഹി വലാ വലാഹും വിശ്വസിച്ച മുസ്ലിമീങ്ങളെ യഹൂദന്മാരെ ക്രിസ്ത്യാനികളെ സാബികളെ നിങ്ങൾ അള്ള പിന്നെ അള്ളാഹുലും അന്യജനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് യഹു പിന്നെ മക്കയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരോടും ക്രിസ്ത്യാനികളെയും മുഹമ്മദ് വിശ്വസിപ്പിച്ചു അതായത് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുകയല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവും ഞങ്ങളുടെ ആചാരങ്ങളുമായിട്ട് ഞങ്ങൾ പോവും നിങ്ങൾ നിങ്ങളുടെ മതവും നിങ്ങളുടെ ആചാരങ്ങളുമായിട്ട് നിങ്ങൾ പൊക്കോളൂ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കോ നിങ്ങളെ നിങ്ങളെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കോ ഒന്നും ചെയ്യല എന്ന് വിശ്വസിപ്പിച്ചു ആരെ വിശ്വസിപ്പിച്ചു യഹൂ മക്കയിലുണ്ടായിരുന്ന യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും വിശ്വാസികളൊക്കെ മുഹമ്മദ് ഇത്തരം ആയത്തുകൾ ഇത്തരം മക്കി സൂറകളിലെ ആയത്തുകൾ ഇറക്കി മുഹമ്മദ് അവരെ ഒക്കെ വിശ്വസിപ്പിച്ചു ഞങ്ങൾക്ക് നിങ്ങളെ മുഹമ്മദ് ഇങ്ങനെ ഞങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുക അല്ല ഒക്കെ അതിന് ഇത്തരം ആയത്തുകളും ഇറക്കി ഇതേ മുഹമ്മദ് തന്നെയാണ് ഫത്തഹ് മക്കക്ക് ശേഷം മദീനയിൽ ചെല്ലുന്നു ആ ജൂതഗോത്രങ്ങളൊക്കെ ആക്രമിക്കുന്നു മുഹമ്മദ് സമ്പന്നനാവുന്നു സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും മുഹമ്മദ് സമ്പത്ത് മുഹമ്മദ് ശക്തനാവുന്നു അവസാനം ക്ക നിങ്ങൾക്കറിയാമല്ലോ മക്ക കീഴ്പ്പെടുത്തുന്നു അപ്പൊ എന്താണ് ചെയ്തത് മുഹമ്മദ് അവിടുത്തെ ഈ പിന്നെ അവിടുത്തെമാരെയും ക്രിസ്ത്യാനികളോടൊക്കെ എന്താണ് ചെയ്തത് അത് ഒമ്പത് ഒമ്പതിൽ പറയുന്നുണ്ട് ബില്ലാഹി കിതാബ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അതായത് യഹൂദന്മാരും ക്രിസ്ത്യാനികൾ വേദം നൽകപ്പെട്ട് വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുലും അന്തീനത്തിലും വിശ്വസിക്കാതിരിക്കുകയോ അള്ളാഹും അവന്റെ ദൂതനെ നിഷിദ്ധമാക്കിയെ നിഷിദ്ധ പിന്നെ സത്യമതമായി ഇസ്ലാം മതത്തെ സത്യമതമായി സ്വീകരിക്കാതിരിക്കയോ ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക ആ നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങി കയ്യോടെ കപ്പം തരുന്നത് വരെ എന്താണ് കപ്പം ഇസ്ലാമിക നികുതി ഇസ്ലാമിക രാഷ്ട്രത്തിന് അമുസ്ലിമിങ്ങൾ കൊടുക്കുന്ന ജിസിയ എന്ന് പറയുന്ന നികുതിയാണ് കപ്പം കപ്പം കൊടുക്കുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു അപ്പൊ ആ വിശ്വസിച്ചവരെ മുഹമ്മദ് ചതിക്കിയല്ലായിരുന്നോ ഈ ഈ ഹദീസ് അങ്ങനെയായി കള്ളം സംസാരിക്കുമ്പോൾ കള്ളം പറയുന്നു വാഗ്ദാനങ്ങളിൽ വാഗ്ദാനം കൊടുക്കുമ്പോൾ ലംഘിക്കുന്നു വിശ്വസിച്ചവരെ ചതിക്കുക ഇത് മൂന്ന് മുഹമ്മദ് ചെയ്തു ഒരു കപട വിശ്വാസിയുടെ ലക്ഷണമെന്നാണ് അബൂഹുറഹ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കപട വിശ്വാസിയുടെ ലക്ഷണമായിട്ട് അപ്പൊ ഇത് മൂന്നും മുഹമ്മദ് ചെയ്ത കാര്യങ്ങളാണ് അപ്പൊ മുഹമ്മദ് കപട വിശ്വാസിയാണോ സത്യവിശ്വാസിയാണോ നിങ്ങളുടെ ഹദീസ് തന്നെയാണ് ഉപയോഗിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹദീസ് മുസ്ലിമുകളുടെ ഹദീസ് തന്നെ വെച്ച് ഞാൻ പറയുന്നു മുഹമ്മദ് ഒരു കപട വിശ്വാസിയായിരുന്നോ അതോ മുഹമ്മദ് ഒരു സത്യവിശ്വാസിയായിരുന്നോ മുസ്ലിംങ്ങൾക്ക് തീരുമാനിക്കുക താങ്ക്സ് നാസുർഭായ് ഇവിടെ ഒരു അദ്ദേഹം ലാസ്റ്റ് ഒരു പ്രൂഫ് ചോദിച്ചു പ്രൂഫ് ചോദിച്ചാൽ ഉടനെ തള്ളുന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പുളിനെ ഇറക്കി വിട്ടത് നമ്മൾ പറഞ്ഞു റിഫോമർ ആണ് എന്ന് പറഞ്ഞതിനുള്ള ഏറ്റവും അവസാനത്തെ പുള്ളിയുടെ പത്താമത്തെ പോയിന്റ് ആയിരുന്നു അതായത് ഖദീജ മുഹമ്മദ് നബിയെ കല്യാണം കഴിക്കുന്നത് അങ്ങോട്ട് ചെന്ന് പ്രപ്പോസ് ചെയ്തിട്ടാണ് സ്വന്തം കല്യാണം സ്വയമാണ് തീരുമാനിച്ചത് അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് മദീനയിലൊക്കെ എത്തി മുഹമ്മദ് വലിയ ലീഡർ ആയല്ലോ ലീഡർ ആയപ്പോൾ വലിയ റിഫോമിസ്റ്റ് ആയി ആ റിഫോമിസ്റ്റ് ആയതിനു ശേഷമുള്ള ഹദീസ് ഇവിടെ നിങ്ങൾക്ക് വായിക്കാം ഓഫ് ദ സെറ്റ് നോ വുമെൻ ഷുഡ് അറേഞ്ച് ദ മാരേജ് ഓഫ് അനദർ വുമെൻ ആൻഡ് നോ വുമൻ ഷുഡ് അറേഞ്ച് ഹർ ഓൺ മാര്യേജ് സ്വന്തം കല്ല്യാണം പാടില്ല വേറൊരു കല്യാണവും ഒരു പെണ്ണിന് വേറൊരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ല അത് അറേഞ്ച് ചെയ്യാൻ പാടില്ല ദ അഡൾട്രസ് ട്രസ് ഇസ് ദ വൺ ഹു അറേഞ്ചസ് ഹെർ ഓൺ മാര്യേജ് ഒരു വേശ്യ അല്ലെങ്കിൽ ആ രീതിയിൽ ഇവരുടെ ഭാഷയെ പറഞ്ഞാൽ അവര് മാത്രമാണ് അങ്ങനെ ചെയ്യുള്ളു എന്ന് വെച്ചാൽ മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യയായിട്ടുള്ള ഖദീജ ഒരു വേഷിയായിരുന്നു എന്ന് സ്ഥാപിക്കുന്നത് മുഹമ്മദ് നബി തന്നെയാണ് അത്രയ്ക്ക് മഹത്തരമായ റിഫോമാണ് മുഹമ്മദ് നബി കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളെ നമ്മൾ വെറുതെ റിഫോമിസ്റ്റ് ഒന്നും വിളിച്ചാൽ പോരാ അൽ റിഫോമിസ്റ്റ് എന്നും കൂടി അൽ നവോത്ഥാന നായകൻ എന്നും കൂടി നമ്മൾ വിളിക്കണമെന്നാണ് എന്റെ ഒരു എന്തെങ്കിലും ആരിഫ് ആരിഫ് പറഞ്ഞ പറഞ്ഞ ഒരു പിന്നെ ഇപ്പൊ ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാം പറഞ്ഞു പഠിപ്പിച്ച ഒരു പെണ്ണ് അങ്ങോട്ട് ഒരു ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്ന ഒരാണിനെ പ്രപ്പോസ് ചെയ്ത് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അതിൽ ഉപേക്ഷിയ തുല്യമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ് കതിജയുടെ കാര്യത്തിൽ അത് ശരിയായി വരുന്നുണ്ട് ശരിയാണ് പറഞ്ഞു കറക്റ്റ് ആണ് ഓക്കെ അപ്പൊ നമുക്കിനി ആ വിഷയം വിടാം നമുക്ക് നമ്മുടെ ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ പാവം നമ്മളെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിച്ചു എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ കണ്ടല്ലോ ഇവിടുത്തെ അംഗം ഇതാണ് കോയാ കോളിങ്ങിൽ ഞാൻ എല്ലാ ദിവസവും നേരിട്ടോണ്ടിരിക്കുന്ന സാധനം സി ഇവർക്ക് നമ്മള് ഒരു സാധനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കാൻ അവർക്ക് പറ്റില്ല തെളിവ് കൊടുത്താ തള്ളില്ല കിതാബ് കൊടുത്താത്തള്ള ഫ കൊടുത്താൽ എടുക്കില്ല ഇതൊക്കെയാണ് അവർ പരിപാടി എന്നിട്ട് ഇതേപോലെയുള്ള ഓരോ മുറുതന്നെയായും വെച്ചിട്ട് ഓടിക്കളിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ കോളിൽ ഈ പരിപാടിക്ക് നിൽക്കാത്തത് അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടെ പറഞ്ഞു വെക്കും ഇതാണ് നമ്മുടെ രീതി വിശ്വാസികളെ നമുക്ക് ഇൻഡിവിജ്വലി കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് നടക്കില്ല അങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മ്മാനെയും ബാപ്പനെ ആദ്യം കൺവിൻസ് ചെയ്തേനെ അതുവരെ സാധിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അവരെ സാധിക്കാത്ത സാധനമാണോ പിന്നെ ഇതേപോലെ പൊട്ടിത്തെറിച്ചില്ല ഇവിടെ സ്ട്രീമിയർ ആയതുകൊണ്ട് മാത്രമാണ് പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോ പൊട്ടിത്തെറിച്ചു പോയനെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മളുടെ സുഹൃത്തുക്കളിലേക്ക് കിടക്കാം ഒരുപാട് ആളുകൾ വെയിറ്റിംഗ് ആണ് കുറെ പേരുണ്ട് അപ്പൊ അതില് നാസർഭായ് ഫ്രീ ആവുന്ന അത്രയും സമയം ഇരിക്കും കേട്ടോ സൗകര്യം പോലെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു